Hi friends, Foods of Etiquette Pudhiya video like ellavarkkum swagatham. Innu njan vannirikkunnathu restaurant style seekh kabab recipe aayittanu. Appo adinu vendittu njan ivide beef kazhugi vrithiyakki eduthittundu. Beef 1/2 kilo beef aanu eduthirikkunnathu. Beef edukkumbol nei illathathu ell illathathayittulla beef edukkan sradhikkana. Appo namukku idilekku baaki ingredients okke cherthu kodukka. Oru 3 kashnam inji eduthittundu. Namukku idella onnu arachedukkendathaanu. Appo aranju vittal eluppathinu inji onnu cherthayittu murichedutittundu. ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തൊണ്ടോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് കഴുകി എടുത്തിട്ടേ ഉള്ളൂ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞ ഒരു സവോളയാണ് അല്പം കട്ടി കൂട്ടിയാണ് അരിഞ്ഞിരിക്കുന്നത് നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ് 2 ടേബിൾ സ്പൂൺ പുതിനയില നല്ലൊരു ഫ്ലേവർ കിട്ടും 2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിയില ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് മല്ലിപ്പൊടി ചേർത്താലും കുഴപ്പമില്ല 1/2 tablespoon Kashmiri chili powder. നിങ്ങൾക്ക് പച്ചമുളകിന്റെ അളവ് കൂട്ടി എടുക്കുകയാണെങ്കിൽ മുളകുപൊടിയുടെ അളവ് കുറച്ച് എടുത്താൽ മതി. ഉപ്പ് പാകത്തിന്. ഇപ്പോ ബീഫിന് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇപ്പോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകത്തിന്റെ പൊടിയാണ്. 3/4 tablespoon ചെറിയ ജീരകത്തിന്റെ പൊടി. 1 tablespoon ഗരം മസാല. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 teaspoon baking സോഡയാണ്. Baking soda 1/2 teaspoon കൂടി പോയിരുന്നു. നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോ ഞാൻ ഈ ബീഫ് ഒന്ന് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ ബീഫ് ഇട്ടു കൊടുക്കുകയാണ്. രണ്ടോ മൂന്നോ ബാച്ച് ആയിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇപ്പോ ഒന്ന് 3 ബാച്ച് ആയിട്ട് ബീഫ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ബീഫ് അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഒന്നും അല്പം പോലും ഒഴിച്ചു കൊടുക്കാതെ വേണം നമ്മൾ ബീഫ് അരച്ചെടുക്കാൻ. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 3 തവണയായിട്ടൊക്കെ അരച്ചെടുത്തോണ്ട് മുളകും ഉപ്പും ഒന്നും എല്ലാ സ്ഥലത്തും എടുത്തിട്ടുണ്ടാകത്തില്ല നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴയ്ക്കാം ഒരു 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു അരമണിക്കൂർ സമയം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഫ്രിഡ്ജിൽ അങ്ങനെ അരമണിക്കൂർ വെക്കുമ്പോഴത്തേനും ഇതൊന്നുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും അതിനുവേണ്ടിയാണ് ഫ്രിഡ്ജ് വെക്കുന്നത് അപ്പോൾ ഇതൊരു അരമണിക്കൂറിന് ശേഷം നമുക്കെടുത്തിട്ട് തയ്യാറാക്കാം ഇത് ഓവൻ്റെ അകത്തെ സ്റ്റീലാണ് ഇതുപോലൊരു സ്റ്റീൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊരു സ്റ്റീലിലാണെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം ഓരോ തവണ ഈ മീറ്റ് എടുക്കുമ്പോഴും കയ്യിൽനിന്ന് നനച്ചു കൊടുക്കണം ഇതുപോലെ ഒന്ന് നീളത്തിൽ കയ്യിൽ വെച്ച് ഷേപ്പാക്കിയിട്ട് ഇതുപോലെ സ്റ്റീലാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് പതുക്കെ റിമൂവ് ചെയ്തെടുക്കാം ഇപ്പം ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ട് വരാം ഇനി നമുക്കിത് തയ്യാറാക്കാം ഇപ്പം ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് അപ്പം മീറ്റാണ് നന്നായിട്ട് വേവണം അപ്പോൾ കുറച്ച് സമയമെടുക്കും നല്ല തിളച്ച എണ്ണയിൽ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം ഇപ്പം എണ്ണ ചൂടായി വരട്ടെ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഷീക്ക് കബാബ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ തീ ഒന്ന് കുറച്ചിടുവാണ് ഇത് ബന്ധു വരട്ടെ അപ്പോൾ ഈ തീ കബാബ് ഇപ്പം മൊഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഷീക്ക് കബാബിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം ടേക്ക് കെയർ ബൈ